റബ്ബർ ടാപ്പിംഗ് വിത്ത് ജോയ്ക്കുട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും ഹാർദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ജോയ്ക്കുട്ടി. ഞാൻ റബ്ബർ ബോർഡിൽ റബ്ബർ ടാപ്പിംഗ് ട്രെയിനിങ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയ ആളാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന നിങ്ങളെ കാണിക്കുന്നത് പാനൽ പ്രൊട്ടക്ഷൻ, അതായത് വിട്ടുചാലിന് മുകളിലുള്ള പുതുപ്പട്ടയ്ക്ക് കേടുകൂടാതെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ ദിവസം റെയിൻ ഗാർഡിങ് ചെയ്തപ്പം പറഞ്ഞിരുന്നു. റെയിൻ ഗാർഡ് ചെയ്യുമ്പോൾ പട്ടയ്ക്ക് പട്ട ചീയൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇൻഡോഫിലം 45 എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുപോലുള്ള കുമിൾനാശിനി, M45 വരുന്ന ഏതെങ്കിലും ഒരു കുമിൾനാശിനി 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പട്ടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തൊണ്ട് വെച്ച് തേച്ച് കൊടുക്കുകയോ ചെയ്യാം. പട്ടച്ചീയൽ രോഗം, പട്ട ഇങ്ങനെ കറുത്ത് ആ ഭാഗം ചെറുതായിട്ട് അഴുകി പോകുന്ന രോഗമാണ് പട്ടച്ചീയൽ രോഗം. ഗൗരവമായിട്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കാൻ സാധിക്കും. പട്ടച്ചീയൽ രോഗം എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായ രോഗം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് വെട്ടുചാലിലാണ് ഈ പട്ടച്ചീയൽ രോഗം ആദ്യം ബാധിക്കുന്നത്. വെട്ടുചാലിൽ അങ്ങനെ കറുത്ത പാടുകളായിട്ട് കാണും. എന്നാൽ ഈ രോഗം അതോടൊപ്പം തന്നെ നമ്മൾ വെട്ടുചാലിനോട് ചേർന്നിരിക്കുന്ന പുതുപ്പട്ടയിലുണ്ടാകും. പുതുപ്പട്ടയിൽ വ്യാപിച്ചാൽ പുതുപ്പട്ടയ്ക്ക് മുകളിലേക്കും വ്യാപിക്കും, താഴേക്കും വ്യാപിക്കും. അപ്പം പട്ടച്ചീയലിന് ബാർക്ക് റോട്ടെന്നും ബ്ലാക്ക് സ്ട്രിപ്പെന്നും പറയും. ബ്ലാക്ക് സ്ട്രിപ്പെന്ന് പറഞ്ഞാൽ കറുത്ത വരകൾ. അപ്പോൾ പട്ടച്ചീയൽ രോഗം ബാധിച്ച ഭാഗത്തെ തൊലി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കറുത്ത വരകൾ പോലെ കാണും. അതുകൊണ്ടാണ് അതിന് ബ്ലാക്ക് സ്ട്രിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ആദ്യം ചെറിയ കറുത്ത പൊട്ടുകളായിരിക്കും വൃത്താകൃതിയിലുള്ളത്. അപ്പോൾ ഈ വൃത്താകൃതിയിലുള്ള കറുത്ത പൊട്ടുകൾ തമ്മി ചേർന്നിട്ട് വലിയ വൃത്തമായിട്ട് മാറും. അപ്പോൾ ഇത്രയും ഭാഗത്ത് പട്ട ചീയൽ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗത്തെ പട്ട അഴുകിപ്പോയെന്ന്. ഞാൻ അത്ര ഭംഗിയായിട്ട് ടാപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും പട്ട ചീയൽ ബാധിച്ചാൽ ആ ഭാഗത്തുള്ള പട്ട അഴുകി ഉണങ്ങി തടിയോടെ ഒട്ടിച്ചേർന്ന് പിടിക്കുകയും ഈ രോഗം ബാധിക്കാത്ത ഭാഗത്തെ പട്ട പുറത്തേക്ക് തള്ളി വളരുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പട്ടയിൽ പട്ടയ്ക്ക് നിരപ്പില്ലാതെ കുഴിയും മുഴയുമായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് പറിക്കുന്നതിന് വരെ വലിയ കുഴപ്പമില്ലാത്ത ടാപ്പിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷേ പ്ലാസ്റ്റിക് പറിക്കുമ്പോൾ അവിടെ ഇവിടെ മുഴുവൻ കായം പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ കാരണം ഈ റെയിൻ ഗാർഡ് ചെയ്ത ശേഷം കൃത്യമായിട്ട് ഇൻഡോഫിൽ എന്ന് പറയുന്ന കുമിൾനാശിനി അടിച്ചു കൊടുക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എത്ര മിടുക്കൻ ടാപ്പിംഗ് ആണെന്ന് പറഞ്ഞാലും ഈ പട്ടച്ചീയൽ രോഗം ബാധിച്ചാൽ കായം ഉണ്ടാകും. അതാണ് ഇത്. രണ്ടാമത് ഉൽപ്പാദനം വളരെ കുറയുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിന് മരുന്നടിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ റെയിൻ ഗാർഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റെയിൻ ഡോഫിൽ അടിച്ചില്ലെങ്കിൽ അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റെയിൻ ഗാർഡ് ചെയ്യണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇൻഡോഫിലം 45 എന്ന് പറയുന്ന കുമിൾനാശിനി, ഇപ്പോൾ ഈ M45 എന്ന് പറയുന്ന വേറെ പേരിൽ വരുന്ന കുമിൾനാശിനികളുണ്ട്. M45 എന്ന് പറയുന്ന വേറെ കുമിൾനാശിനികളുണ്ട്. ഏത് കുമിൾനാശിനിയായി മതി, ഇൻഡോഫിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇൻഡോഫിലിൻ്റെ ഇതേ കണ്ടൻറ്റ് വരുന്ന വേറെ കുമിൾനാശിനികളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇൻഡോഫിലം 45 ആണ്, അതുകൊണ്ട് ഇത് കാണിക്കാം. അപ്പോൾ ഞാനിത് ഒരു 5 ഗ്രാം തൂക്കിയത് എൻ്റെ കയ്യിൽ, ഒരു പാക്ക് കടലാസിൽ ഞാൻ തൂക്കിയെടുത്തത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഏതാണ്ട് ഒരു കൊച്ച് അടപ്പ്, അതായത് ഇതൊരു 5 ഗ്രാം പൊടി തൂക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഈ സ്പ്രേയറിലോട്ട് ഇട്ടിട്ട് കലക്കിയെടുക്കാൻ പോകണം. അപ്പോൾ ഇതിൽ ഞാൻ 1 ലിറ്റർ വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഈ സ്പ്രേ ഇതിൻ്റെ അകത്ത് ലെറ്റർ അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ മിക്കവാറും ഇങ്ങനെയുള്ള സ്പ്രേയറിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ അളവ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വര വരെയാണ് 1 ലിറ്റർ വെള്ളം. അപ്പോൾ ആ 1 ലിറ്റർ വെള്ളം നോക്കി എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ശേഷം നമ്മൾ ഇതിനകത്ത് കാറ്റടിക്കണം. നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയ ജോലിയൊന്നുമില്ല. വെള്ളം ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ ഇത് അടിക്കാം. ഒരു 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 100 മരത്തിന് അടിക്കാൻ കാണും. അപ്പോൾ ഒരു 400 മരം ഉണ്ടെങ്കിൽ 4 ലിറ്റർ വെള്ളം മതി.
ഇതുപോലുള്ളതിൻ്റെ അകത്ത് ഒരു നാല് പ്രാവശ്യം കൂട്ടിയാൽ മതി. ഇതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കൂട്ടുന്നത് കുറഞ്ഞതൊരു 100 മരത്തിനടിക്കാനുണ്ട്. ഇത് കളവ് നോക്കിയാക്കറിയാം. ഇത് കലക്കി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ചെറിയ പാലിൻ്റെ നിറത്തിലുള്ള ഒരു വെള്ളമായിരിക്കും. ചെറിയ ഒരു ചെറിയ മഞ്ഞ നേർന്ന കല്ല്. ഇത് ഗന്ധകം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൃമിനാശിനിയാണ്. അപ്പോൾ ഇത് അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പട്ടച്ചീയൽ അല്ലെങ്കിൽ പട്ടച്ചീയൽ രോഗം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫൈത്തോഫ്തോറ എന്ന് പറയുന്നൊരു ഫംഗസാണ്, ഒരു കുമിളാണ്. അപ്പോൾ ഈ ഫൈത്തോഫ്തോറ എന്ന് പറയുന്ന ഫംഗസിനെ നശിപ്പിക്കുന്ന മരുന്നാണ് കുമിളനാശിനിയാണ് നമ്മൾ ഇപ്പോൾ ഞാൻ അടിച്ച ഇൻഡോഫിൽ എന്ന് പറയുന്ന കുമിളനാശിനി. അതുപോലുള്ള കുമിളനാശിനികൾ വേറെയും കിട്ടും, പല പേരുകളിലും കിട്ടും. പക്ഷേ എല്ലാത്തിൻ്റെയും അവസാനം M45 കാണുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫൈത്തോഫ്തോറ എന്ന് പറയുന്ന കുമിളിനെ നശിപ്പിക്കുന്ന ഈ ഫംഗസ് നമ്മൾ ഒരു 10 മുതൽ 15 ദിവസത്തിലൊരിക്കൽ മരത്തിൽ അടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് റെയിൻഗാർഡ് ചെയ്ത മരങ്ങളാണ്. റെയിൻഗാർഡ് ചെയ്ത മരത്തിൽ ഇൻഡോഫിൽ എന്ന് പറയുന്ന കുമിളനാശിനി അടിച്ചില്ലെങ്കിൽ ഞാൻ നേരെ പറഞ്ഞത് അന്നാ നിങ്ങളും റെയിൻഗാർഡ് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇൻഡോഫിൽ അടിക്കാതിരിക്കാൻ പാടില്ല, കുമിളനാശിനി അടിക്കാതിരിക്കാൻ പാടില്ല. അടിച്ചിരിക്കണം 10 മുതൽ 15 ദിവസത്തിൽ. രണ്ടാമത് നമ്മൾ പാനൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് റബ്ബർ കോട്ട്, അതായത് ടാപ്പിംഗ് ചെയ്ത് ഇൻഡോഫിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന മരത്തിൽ കുറച്ച് ദിവസം ടാപ്പിംഗ് തീർന്നു കഴിയുമ്പോൾ മഴക്കാലത്ത് പട്ടയ്ക്കുള്ളിലേക്ക് വെള്ളം നനഞ്ഞ് അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇൻഡോഫിൽ അടിച്ച അത്രയും പട്ട റബ്ബർ കോട്ട് അടിച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. റബ്ബർ കോട്ട് അടിക്കാനെ കൊണ്ട് ഈ തൊണ്ട് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇത് ഒന്നീ വാട്ടത്തൊണ്ടോ അല്ലെങ്കിൽ അല്പം ഉണങ്ങിയ തൊണ്ടോ ആയിരിക്കണം. ഇത് നമ്മൾ വെട്ടുകത്തിക്ക് ഒറ്റ വെട്ടിട്ട് മുറിച്ചിട്ട് ഒരിക്കലും ചതയ്ക്കരുത്. ചതയ്ക്കാതെ ഇതുപോലുള്ള പരുക്കൻ സിമൻ്റ് തറയിൽ ഉരച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഉരച്ചെടുക്കുമ്പോൾ ഇതാ ഇതുപോലുള്ള കുറ്റി, ചെറിയ കുറ്റി രോമം. നമ്മളിപ്പോൾ റബ്ബർ കോട്ട് അടിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ തൊണ്ട് ചതയ്ക്കാൻ പാടില്ല, അത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം. ഇതാ ഇതുപോലെ, അതായത് ഇപ്പോൾ നോക്കുക, ഇത് ഏതാണ്ട് ഒരു കുറ്റി രോമം പോലെ ഇങ്ങനെ പരക്കൻ സിമെൻറ്റ് തറയിൽ ഉരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയാകാം ഈ തൊണ്ട് ചതച്ച് ഒരിക്കലും എടുക്കരുത്. അത് മാത്രം ആദ്യം പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഞാൻ റബ്ബർ കോട്ട് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പം ഈ റബ്ബർ കോട്ടിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞത്, ഈ റബ്ബർ കോട്ടെന്ന് പറയുന്നതിൻ്റെ അകത്ത് സാധാരണ കൂടുതൽ മായം ചേർത്ത് വരുന്ന റബ്ബർ കോട്ടുകളാണ്. ഇത് ചേർക്കുന്ന മായം എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലെ കരിയോയിൽ മാത്രം ചേർത്താൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കരിയോയിലിൻ്റെ അകത്ത് അവർ മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഈ പെട്രോളോ വെച്ചൊക്കെ കഴുകുന്ന ഇഞ്ചിൻ്റെ പാർട്ടുകളൊക്കെ ചേർക്കുന്ന കരിയോയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടിക്കുന്നത് ദോഷം ചെയ്യും. കാരണം റബ്ബർ മരത്തിൻ്റെ പട്ടയിൽ ഒരിക്കലും മണ്ണെണ്ണയോ പെട്രോളിൻ്റെയോ അംശം തേക്കാൻ പാടില്ല. റബ്ബർ കോട്ടിൽ ഒരു കാരണവശാലും മണ്ണെണ്ണ ഒഴിച്ചോ വേറെ ഏതെങ്കിലും സാധനം ഒഴിച്ചോ ലൂസാക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് റബ്ബർ കോട്ടെന്ന് പറയുന്ന സാധനം വിശ്വസിക്കാവുന്ന സ്ഥാപനത്തിൽ നിന്ന് വായിക്കണം. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹാരിസിന് ജോലി ചെയ്താണ്, റബ്ബർ കോട്ടെന്ന് പറയുന്ന സാധനം എങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അന്ന് അത് 200 ലിറ്ററിൻ്റെ ബാരലിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. അപ്പോൾ ആ റബ്ബർ കോട്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന റബ്ബർ കോട്ടിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു 90% കരിയോയിൽ അതുപോലുള്ള സാധനങ്ങൾ മായം ചേർത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് വിശ്വസിക്കാവുന്ന സ്ഥാപനത്തിൽ നിന്നും വിശ്വസിക്കാവുന്ന കമ്പനിയുടെ റബ്ബർ കോട്ട് മാത്രമേ വാങ്ങിച്ച് മരത്തിൽ തേക്കാവും. ഞാനിത് തേച്ച് മരത്തിന് ദോഷം ചെയ്ത് റബ്ബർ കറ കിട്ടാത്ത അവസ്ഥ ഉള്ളത് വരെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് എടുത്ത് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഇതിനി നമ്മളങ്ങനെ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റബ്ബർ കോട്ട് നമ്മൾ ഇതാ ഇങ്ങനെ തൊണ്ടെടുത്ത് ഞാൻ പറഞ്ഞു, ഇത് ചകിരി, ചെറിയ ചകിരി നാര് പോലെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ വെച്ചിട്ട് ഇത് ഇതിൻ്റെ അകത്ത് അറ്റം ഒന്ന് ചെറുതായിട്ട് തൊടുക. അപ്പം ഇങ്ങനെ അറ്റം മാത്രം ചെറുതായിട്ട് തൊട്ടിട്ട് ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാവും. അതായത് നോക്ക്, ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ അറ്റ ഇരിക്കണം. ഞാൻ വേറെ മരത്ത് അടുത്ത മരത്തിൽ കൊടുത്തി തേച്ച് കാണിക്കാം.
ഇത് അടിക്കേണ്ട മാസം നമ്മൾ റെയിൻ ഗാർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയ് മാസവും ജൂൺ മാസവും വിട്ട് കഴിയുമ്പോൾ, ജൂൺ മാസം കഴിഞ്ഞിട്ട് ഒരു ജൂലൈ ആദ്യം ആഴ്ചയിൽ അല്ലെങ്കിൽ ജൂലൈ പകുതിയോടുകൂടി അത്രയും നാൾ നമ്മൾ ഇൻഡോഫിൽ അടിക്കുന്നു. അതിനുശേഷം ആ ഇൻഡോഫിൽ അടിച്ച് ഉണങ്ങിയ ശേഷം പിന്നെ നമ്മൾ ഈ റബ്ബർ കോട്ട് അടിച്ച് അത്രയും പട്ടയെ നമ്മൾ റബ്ബർ കോട്ട് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റബ്ബർ കോട്ട് എന്ന് പറയുന്നത് ഒരു മരുന്നല്ല, അത് ഓർത്ത് വെച്ചോണം, അതൊരു മരുന്നല്ല. പട്ടയെ നമ്മുടെ ഈ പട്ടയ്ക്കുള്ളിലേക്ക് വെള്ളത്തിനെ കടത്തി വിടാതെ പട്ടയെ സംരക്ഷിക്കുന്ന ഒരു പെയിൻ്റ് അടിക്കുന്ന പോലെ ഒരു സാധനം ഒന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ ഈ റബ്ബർ കോട്ടെന്ന് പറയുന്നത് ഒരു മരുന്നല്ല, മരുന്നാണെന്ന് വിചാരിച്ചാലല്ല ഇത് തേക്കുന്നത്. പട്ടയെ മഴക്കാലത്ത് പട്ടയ്ക്കുള്ളിലേക്ക് ധാരാളം വെള്ളം പിടിക്കാനും പട്ട അഴുകാനും സാധ്യതയുള്ളതുകൊണ്ട് ഉണക്കമുള്ള ദിവസം, മഴക്കാലത്തിനിടയ്ക്ക് ഉണക്കമുള്ള ദിവസം നമ്മൾ ഈ ഭാഗത്ത് ഇതുപോലെ റബ്ബർ കോട്ട് തേച്ച് കൊടുത്ത് അത്രയും ഭാഗത്തിനെ പട്ടയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെയും നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നു, നമ്മൾ ഇൻഡോഫിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാവശ്യം കൂടെ റബ്ബർ കോട്ട് തേക്കണേ തേക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈക്കിളെ അടിക്കുന്നത്. അടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിയുന്നതും ഈ വള്ളിക്കറയിൽ റബ്ബർ കോട്ട് പെരളാതെ അടിക്കണം. ഒരു വിരൽ വള്ളിക്കറയിൽ അവിടെ നിന്ന് ഒരു വിരൽ മുകളിലോട്ട് കയറ്റി അടിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതാണ് ചിലപ്പോൾ വള്ളിക്കറയെ കൊണ്ടുവന്നിരിക്കും. പക്ഷേ കഴിയുന്നതും വള്ളിക്കറയിൽ റബ്ബർ കോട്ട് പെരളാതെ അടിക്കാൻ ശ്രമിക്കണം. ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഉണക്കാരംഭിച്ച് ഏതാണ്ട് നവംബർ ഡിസംബർ മാസമാകുമ്പോഴത്തേക്കിന് ഇല പൊഴിയാൻ തുടങ്ങുന്നൊരു സമയമുണ്ട്. അപ്പോഴത്തേക്കിന് ചില മിക്കവാറും ആൾക്കാരൊക്കെ പ്ലാസ്റ്റിക് പറിച്ച് മാറ്റും. പ്ലാസ്റ്റിക് പറിച്ച് മാറ്റി കഴിയുമ്പോൾ സൂര്യപ്രകാശം പട്ടയിലേക്ക് നേരിട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പുതുപ്പട്ട വളരെ ഒരു ചെറിയ പട്ടയാണ് തടിയോട് ചേർന്ന് വിട്ടിരിക്കുന്നത്. ആ പട്ടയ്ക്ക് ചൂട് തട്ടി പട്ടയ്ക്ക് കേട് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചൂടിൽ നിന്ന് പട്ടയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ക്ലേ അടിക്കുന്നത്. വൈറ്റ് ക്ലേ എങ്ങനെയാണ് കലക്കേണ്ടത്, അതിൻ്റെ കണക്കും അതടിക്കേണ്ട രീതികളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇതിന് പറയുന്നത്. ഈ വൈറ്റ് ക്ലേ അടിക്കുന്നതെന്ന് പറയുന്നത് അതൊരു വീഡിയോ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി മാത്രം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വൈറ്റ് ക്ലേ എടുക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് ഇത് 6 ലിറ്ററിൻ്റെ കപ്പാണ്. ഈ കപ്പ് നിറച്ച് എന്ന് പറയുന്നത് പൂന പോലെ അല്ല, ഈ വടിച്ചുള്ള അളവെന്ന് പറയുന്നത് 1/2 കിലോയാണ്. അപ്പോൾ ഇതിൻ്റെ 2 കപ്പ് എന്ന് പറയുമ്പോൾ 1 കിലോ. 1 കിലോ ക്ലേ എടുത്തിട്ട് നിങ്ങൾ പ്രത്യേകം പഠിച്ചോണം, വെള്ളത്തിലേക്ക് ക്ലേ ഇടരുത്, ക്ലേക്ക് അകത്തോട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് കലക്കുകയും ചെയ്യും. അപ്പോൾ കണക്കെന്ന് പറയുന്നത് 1 കിലോ ക്ലേ ആണെങ്കിൽ 2 ലിറ്റർ വെള്ളം, 2 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുമിൾനാശിനി കൂടെ ചേർക്കണം. കുമിൾനാശിനി ചേർത്തേ പറ്റുമോ എന്ന് നിർബന്ധമുണ്ടോ എന്ന് വെച്ചാൽ നിർബന്ധമില്ല. പക്ഷേ ഇടയ്ക്ക് മഴ പെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുമിൾ രോഗങ്ങൾ എന്തെങ്കിലും പിടിപെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ വൈറ്റ് ക്ലേയോടൊപ്പം തന്നെ ഇൻഡോഫിലിൻ്റെ അംശങ്ങളോടെ ഉള്ളത് കൊണ്ട് കുമിൾ രോഗങ്ങൾ പിടിക്കാൻ സാധ്യത കുറവുണ്ട്. അതുകൊണ്ട് കുമിൾ രോഗത്തിനെ പ്രതിരോധിക്കുന്ന ഇൻഡോഫിലും കൂടെ ചേർത്ത് അടിക്കുന്നതാണ് നല്ലത്. 1 കിലോ ക്ലേ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് 100 മരത്തിനടിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് 400 മരം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 4 കിലോ ക്ലേയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കലക്കിയിട്ട് തൊണ്ട് മുറിച്ചിട്ട് തൊണ്ട് നല്ല വീതിയുള്ള തൊണ്ട് ചതച്ചെടുക്കണം. നമ്മൾ റബ്ബർ കൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ ചതയ്ക്കത്തില്ല, പക്ഷേ വൈക്കിളെ അടിക്കുമ്പം തൊണ്ട് ചതയ്ക്കണം. ചതച്ച് ബ്രഷ് പോലാക്കിയിട്ട് ഈ ക്ലേ മുക്കിയിട്ട് പണ്ട് റബ്ബർ കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ റെയിൻ ഗാർഡ് ചെയ്തതിന് താഴേക്ക് നമ്മൾ അടിക്കുന്ന ദിവസം വരെയുള്ള മുഴുവൻ പട്ടയും വൈറ്റ് കവർ ചെയ്ത് വരണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചില ആൾക്കാർ ഈ വൈറ്റ് ക്ലേ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പശകൾ ചേർക്കും. ഒരു കാരണവശാലും പശയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ മൈദാമാവ് കുറുക്കി ചേർക്കും, ഇങ്ങനൊന്നും ചേർക്കരുത്. കാരണം ഇത് നമുക്കൊരു പരമാവധി ഒരു 30 ദിവസത്തെ ആവശ്യമുള്ളൂ. സൂര്യപ്രകാശം ഇലകൾ കിളിച്ച് കഴിയുമ്പോൾ സൂര്യപ്രകാശം പട്ടയിലേക്ക് പിന്നെ അടിക്കില്ല, അത്രയും ദിവസത്തെ കാര്യമുള്ളൂ. മാത്രമല്ല റെയിൻ ഗാർഡ് ചെയ്യുമ്പോൾ ഈ പശ ഇങ്ങനെ ഈ പശ ചേർത്ത് വൈക്കിളെ അടിച്ച് വെച്ചിരിക്കുന്നത് അവിടെ ഇരിക്കുമ്പോൾ ഈ പശ നമുക്ക് ഈ തേച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് 1 മഴയോ 2 മഴയോ പെയ്യുമ്പോഴത്തേക്കിന് ഈ അടിച്ച വൈക്കിളെ വാഷ് ചെയ്ത് പോകണം. അതുകൊണ്ട് ഒരു കാരണവശാലും പശ ചേർക്കരുത്, അതൊരു കാര്യം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര കാര്യങ്ങൾ നമുക്ക് അതിനെ ഈ വൈക്കിളെ അടിക്കുന്നതിനെ പറ്റി മനസ്സിലാക്കാറുള്ളൂ. പുതുപ്പട്ടയെ സംബന്ധിച്ചിടത്തോളം പുതുപ്പട്ടയെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അതായത് പൊതുവെ പറയപ്പെടാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാൻ, ഈ പുതുപ്പട്ടയുടെ മോൾ ഭാഗത്ത് എവിടെയെങ്കിലും മഴകളായിട്ട് രൂപാന്തരപ്പെടും, വലിയ മഴയായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ അതേപോലെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ടാപ്പിംഗ് വീണ്ടും ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരും.
അങ്ങനെ പല രീതിയിൽ മഴകളുണ്ട്. കായം പിടിച്ചിട്ടുണ്ടാകുന്ന വലിയ മഴകൾ വരും, പാച്ചക്കാങ്കർ വന്നുള്ള വലിയ മഴകൾ വരും. ഇങ്ങനെയുള്ള മഴകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ അങ്ങ് നിരപ്പായിട്ട് അങ്ങ് ചെത്തി മാറ്റുക. നല്ല മൂർച്ചയുള്ള കത്തി വെച്ചോ വെട്ട് കത്തി വെച്ചോ അങ്ങനെ നിരപ്പിൽ ചെത്തി മാറ്റിയിട്ട് അവിടെ ഒന്ന് ഉണങ്ങി കഴിയുന്നുണ്ട്. കുറച്ച് റബ്ബർ കൊണ്ട് തിരിച്ചിട്ട് വേണ്ടത് ഈ പട്ട നല്ല നിരപ്പായിട്ട് തന്നെ പട്ട വളർന്ന് കവർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി.